ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്സിലയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മിനിയേച്ചർ ബോട്ടിൽ ക്രാഫ്റ്റാണ്. ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഓഷനിനെ മിനിയേച്ചർ ബോട്ടിലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിനിയേച്ചർ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ഇൻസുലിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ വാനില എസൻസിൻ്റെ ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മളൊരു മിനിയേച്ചർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ മിനിയേച്ചർ ബോട്ടിലെ അടിവശത്തായിട്ട് ഏകദേശം ഒരു ലെയർ എന്ന രീതിക്ക് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. മണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള സാധാരണ മണ്ണാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതൊരു കോൺ വെച്ചിട്ട് നമുക്ക് ഈ ബോട്ടിലകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന മണ്ണിൻ്റെ അകത്ത് കല്ലൊന്നുമില്ല. കല്ലില്ലാത്ത മണ്ണ് വേണം ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാൻ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ലെയർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പതിയെ ഇതൊന്ന് തട്ടിക്കൊടുക്കാം. തട്ടിക്കൊടുക്കാൻ നേരത്തെ നമ്മുടെ കുപ്പിയുടെ ചുറ്റിനൊട്ടിയിരിക്കുന്ന ചെറിയ മൺതരിയൊക്കെ അതിൻ്റെ അടിയിലോട്ട് പോയിക്കോളും. ഇനി നമുക്ക് വീണ്ടും ഒരു കോൺ വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് വെളുത്ത പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചോക്കിൻ്റെ പൗഡറാണ്. ചോക്കിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ടാൽക്കം പൗഡറും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഏകദേശം ഒരു ലെയർ പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ തട്ടിക്കൊടുക്കാം. അപ്പോൾ തട്ടിക്കൊടുക്കാൻ നേരത്ത് കുപ്പിയുടെ ചുറ്റിനൊട്ടിയിരിക്കുന്ന പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അത് താഴത്തോട്ട് പോയിക്കോളും. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയറായിട്ട് ചെറിയ ചെറിയ കല്ലുകൾ ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ചെറിയ മുത്തുകളൊക്കെ ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും റോഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈർക്കിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്യാൻ നേരത്ത് ചെറിയ ഇറക്കിയാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് മൊത്തം പ്രസ് ചെയ്യുന്നതിലൂടെ പോയി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചെന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മാത്രം ആവശ്യമായിട്ടുണ്ട്. അത് ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് ജെല്ലി ബോൾസ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുക്കുന്ന ജെല്ലി ബോൾസ് പച്ചയും അതുപോലെ നീലയുമാണ്. ഈ പച്ചയും നീലയും ജെല്ലി ബോൾസ് ഒന്നിച്ച് നമുക്ക് സിറിഞ്ചിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ പച്ചയും നീലയും കളറിലെ ജെല്ലി ബോൾസ് എടുത്ത് എന്താണെന്ന് വെച്ചാൽ, പച്ച നീല എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഷൻ്റെ കളറുമായിട്ട് ഏകദേശം മാച്ചിങ് ആയതുകൊണ്ടാണ് നമ്മൾ പച്ചയും നീലയും ജെല്ലി ബോൾസ് ചൂസ് ചെയ്തത്. ഇനി നമുക്ക് നേരെ സിറിഞ്ച് പ്രസ് ചെയ്തിട്ട് ഈ ജെല്ലി ബോൾസ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, സിറിഞ്ച് വെച്ച് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യാൻ നേരത്ത് ജെല്ലി ബോൾസൊക്കെ പൊടിഞ്ഞിട്ട് പുറത്തോട്ട് ചെറിയ തരികളായിട്ടാണ് വരുന്നത്. നമ്മുടെ കയ്യിൽ സിറിഞ്ച് ഉള്ളതുകൊണ്ടാണ് നമ്മൾ സിറിഞ്ചിൻ്റെ അകത്തോട്ട് ഈ ജെല്ലി ബോൾസ് ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്തിട്ട് അത് പൊടിച്ചെടുക്കുന്നത്. സിറിഞ്ച് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ ജെല്ലി ബോൾസ് കയ്യിലെടുത്തിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു പോകും. അങ്ങനെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. അങ്ങനെ നമ്മൾ ജെല്ലി ബോൾസൊക്കെ നന്നായിട്ട് പൊടിച്ച് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കോർക്ക് യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഓഷനിനെ മിനിയേച്ചർ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മാത്രമല്ല, ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇസ്മി നെവിൻ സൈനിങ് ഓഫ്.